പ്രവർത്തനം 3-2 ഇമെയിൽ അയക്കാം. ഇമെയിൽ അയക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മളുടെ മെയിൽ ബോക്സ് തുറക്കണം. അതിനുവേണ്ടി അപ്ലിക്കേഷനിൽ ഇൻ്റർനെറ്റിൽ ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറക്കുന്നു. സെർച്ച് ഓർ എൻ്റർ അഡ്രസ് എന്ന ഭാഗത്ത് നമ്മൾ ജിമെയിൽ www.gmail.com www.gmail.com എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുന്ന സമയത്ത് നമ്മളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും നൽകാൻ പറയുന്നു. ഇവിടെ ഇമെയിൽ ഐ ഡി നേരത്തെ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് ഇവിടെ നൽകുക. ഫാത്തിമ ഹിബ സി എം എന്ന് നൽകി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് നൽകാൻ പറയും. നിങ്ങളുടെ പാസ്വേഡ് നൽകി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മെയിൽ ബോക്സിലേക്ക് നമ്മൾ ചെല്ലുന്നു. ഇനി നമുക്ക് ഒരു മെയിൽ അയക്കുകയാണ് വേണ്ടത്. ഇതിനുവേണ്ടി ഈ ഭാഗത്തായിട്ട് കാണുന്ന കമ്പോസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കമ്പോസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ മെസ്സേജ് എന്ന ഈ ജാലകം തുറന്നു വരും. ഇവിടെ തുറന്നൊരു ജാലകത്തിൽ അയക്കേണ്ട വ്യക്തിയുടെ ഇമെയിൽ വിലാസം അതുപോലെ വിഷയം അതുപോലെ കത്തിൻ്റെ ഉള്ളടക്കം. ഇവിടെ ആർക്കാണോ മെയിൽ അയക്കുന്നത് അയാളുടെ ഇമെയിൽ വിലാസമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ എന്ത് വിഷയവുമായി ബന്ധപ്പെട്ട ഇമെയിലാണ് അത്. അതുപോലെ സബ്ജക്റ്റ് മുഴുവനായിട്ടും ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ cmbamhs@gmail.com എന്ന ഒരു മെയിലിലേക്കാണ് ഇമെയിൽ അയക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം cc അതുപോലെ bcc. cc റെസിപ്പിയൻസ് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് അതിൻ്റെ കോപ്പി അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ cc എന്ന് വരുന്നു. അവിടെ നിങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും ഇമെയിൽ ഐ ഡിയിലേക്ക് ഇതിൻ്റെ കോപ്പി അയക്കണമെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് കോപ്പി അയക്കാവുന്നതാണ്. ഇവിടെ കാർബൺ കോപ്പി, cc എന്നുകൊണ്ട് ഉദ്ദേശിച്ച് കാർബൺ കോപ്പി എന്നാണ്. അതുപോലെ ഈ മുകളിലുള്ള ഇമെയിൽ അഡ്രസ്സിൽ cmbamhs@gmail.com എന്നതിൽ @ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഭാഗം ഏത് സേവന ദാതാവാണ് ഇത് ഈ മെയിൽ ഐ ഡി നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുകളിലുള്ളത് ജിമെയിൽ ഐ ഡിയും താഴെയുള്ളത് യാഹു ഐ ഡിയുമാണ്. @ കഴിഞ്ഞു വരുന്ന ഭാഗമാണ് ഏത് സേവനദാതാവാണ് ഇത് നൽകുന്നത് എന്ന് നമുക്ക് കാണിക്കുക. ഇനി സബ്ജക്റ്റ് എന്ന ഭാഗത്ത് നമ്മൾ ഇതിനുള്ള സബ്ജക്റ്റ് ഞാനിവിടെ ടെസ്റ്റ്, ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ ഹലോ എന്നും ടൈപ്പ് ചെയ്തു കണ്ടൻറ്റിൻ്റെ ഭാഗത്തായിട്ട്. ഇനി സെൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യുവർ മെസ്സേജ് ഹാസ് ബീൻ സെൻഡ് എന്ന് കാണുന്നു. ഇത് കാണുന്നതിന് വേണ്ടി എത്ര കത്തുകൾ നമ്മൾ അയച്ചിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടി സെൻഡ് മെയിൽ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്നുണ്ട് cmbamhs അതുപോലെ മുഹമ്മദ് ബഷീർ എന്ന ആളുകൾക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു മെയിൽ അയച്ചതായിട്ട് നമുക്കിവിടെ കാണുവാനും കഴിയും. ഇത്തരത്തിൽ നിങ്ങളും ഒരു ഇമെയിൽ അയച്ചു നോക്കൂ.